ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിയും കോൺഗ്രസും നടത്തിയ അഴിമതിയാണ് പാലക്കാട്ടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമലിന്റെ വിൽപ്പനയ്ക്ക് കാരണമായതെന്ന് മന്ത്രി എം പി രാജേഷ്. ബെമൽ ഏറ്റെടുക്കുന്ന മേഘ ഇൻഫ്ര എഞ്ചിനീയറിംഗ് രണ്ടു പാർട്ടികൾക്കുമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ 1214 കോടി രൂപയാണ് നൽകിയതെന്നും മന്ത്രി പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. 56,500 കോടി ആസ്തിയുള്ള കമ്പനി ചുളുവിലയ്ക്ക് വിൽക്കുമ്പോഴും പാലക്കാട്ടെ എം പി ഉൾപ്പെടെ ആരും മിണ്ടാത്തതിന് കാരണം ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച കോടികളാണ്. താൻ എം പി ആയിരുന്ന കാലത്ത് ബെമലിന്റെ വിൽപ്പനയെ എതിർത്തു. രണ്ടാം മോദി സർക്കാരാണ് ബെമൽ വിൽപ്പന ഊർജിതമാക്കിയത്. തന്ത്രപ്രധാന പൊതുമേഖലാ സ്ഥാപന വിൽപ്പനയെ യു ഡി എഫ് എം പിമാർ എതിർത്തില്ല. എതിർക്കാതിരിക്കാനുള്ള അഴിമതി പണമാണ് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത്. കോൺഗ്രസ് എം പിമാർ പാലക്കാട്ട് നിന്നുള്ള എം പി ഉൾപ്പെടെ ഒരാളും ബി എം എല്ലിന്റെ വിൽപ്പനയെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരക്ഷരം ഇവർ പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല. എങ്ങനെ മിണ്ടാനാണ്? 320 കോടിയാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബി ജെ പിയും കോൺഗ്രസും ചേർന്നുള്ള ഒത്തുകളിയാണ് ബി എം എൽ വിൽപ്പനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നെല്ല് സംഭരിച്ച വകയിൽ 5 വർഷത്തിന് ശേഷം കേന്ദ്രം 882 കോടി അനുവദിച്ചു എന്ന വാർത്ത പുറത്തുവന്നത് ഇതുവരെ കേന്ദ്രം പണം തന്നില്ല എന്ന സംസ്ഥാന സർക്കാർ വാദം ശരിവെക്കുന്നതാണ്. ഇക്കാര്യത്തിൽ വ്യാജ പ്രചരണം നടത്തിയ പ്രതിപക്ഷം മാപ്പു പറയുമോ എന്നും രാജേഷ് ചോദിച്ചു. അപ്പോ കേന്ദ്രത്തിന്റെ പിഴവായിരുന്നു എന്ന് ആ വാർത്ത ഇങ്ങനെയാണ്. പിഴവ് മാത്രമല്ല, ബോധപൂർവമായ നടപടിയായിരുന്നു. ഇനി 856 കോടി കൂടി തരാനുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, 1600+ കോടി രൂപ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്രം തരാതിരുന്നിട്ടും കേരളം കൃഷിക്കാർക്ക് വായ്പ എടുത്ത് ഈ തുക കൊടുത്തു എന്നാണ്. കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുണ്ട്, ഇതുകൊണ്ടാണ് കാലതാമസം. എന്നിട്ടും വായ്പ എടുത്ത് സംസ്ഥാന സർക്കാർ കൊടുത്തു. മാർച്ച് 8 ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയും ഞാനും ഓൺലൈനിൽ വൈദ്യുതി മന്ത്രിയും പങ്കെടുത്തുകൊണ്ട് പാലക്കാട്ടെ കർഷക പ്രതിനിധികളുടെ എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവിടെ ഈ കാര്യം പറഞ്ഞിരുന്നു, 2 വർഷം കൊണ്ട് 2021, 2022, 2023 ഈ 2 വർഷം കൊണ്ട് പാലക്കാട്ട് മാത്രം കൃഷിക്കാർക്ക് നെല്ല് സംഭരണത്തിലൂടെ സംസ്ഥാന സർക്കാർ കൊടുത്ത തുക 1871 കോടി രൂപയാണ് കേന്ദ്രം തരാതിരുന്നിട്ടും. കേന്ദ്രം ഇങ്ങനെ വഞ്ചിച്ചിട്ടും നമ്മൾ വായ്പയായി 1871 കോടി പാലക്കാട്ട് കർഷകർ കൊടുത്തു. കേരളത്തിനർഹമായ നെൽകർഷക വിഹിതം നേടിയെടുക്കുന്നതിൽ പാലക്കാട്ടെ എം പിമാർ പരാജയപ്പെട്ടു. അവർ അതിന് സമാധാനം പറയണമെന്നും മന്ത്രി പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.